Hi friends, Anas Photography 2.0 ilekku swagatham. Nammal innu cheyan povunnathu engane photo skin retouch cheyanu ennulladhine kurichulla oru video aanu cheyyunnathu. Appo nera namukku video ilekku povam. Appo adin aadiyam vendu namukku oru nalla oru photo select cheyyuka. Idu open vittu koduthu nera Photoshop ilekku open cheyyuka. ഇത് ഫ്യൂജി ഫിലിം X4 ക്യാമറയിൽ എടുത്ത പടമാണ് ഓക്കെ ഓക്കെ നമ്മൾ ഇനി ആദ്യം ചെയ്യുന്നത് പടം സൂം ചെയ്തതിനു ശേഷം ഈ ഫേസിലുള്ള ചെറിയ ചെറിയ കുത്തുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അത് പൊക്കോളും. ഓക്കെ, അപ്പോൾ കൂടുതൽ കളയാൻ ചെയ്യാത്തതുകൊണ്ട് ഓക്കെ ഇത്ര മതി. ഇനി നമ്മളിത് കൺട്രോൾ ജെ അടിച്ചിട്ട് ഒരു ലെയർ കോപ്പി മുകളിലിടുക. ഇനി നമ്മൾ ആ ലെയർ ഇനി പുതിയതിട്ട ആ ലെയറിലാണ് നമ്മൾ ഇനിയുള്ള ഹൈപാസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫിൽറ്ററിൽ പോവുക, താഴെ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയാൽ ഹൈപാസ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം നമ്മൾ അടിയിലുള്ള നമ്മുടെ ഒറിജിനൽ പടത്തിൻ്റെ കളറുകളും അതുപോലുള്ള ഒരു എല്ലാ ഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇത് കുറയ്ക്കും തോറും നമുക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ കുറച്ചൊന്ന് ചെറുതായി കൊടുക്കും തോറും ഇതിലുള്ള സ്ട്രക്ചറുകൾ കാര്യങ്ങളും അതുപോലെ ഷാർപ്പായ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കാണാൻ പറ്റും. മൂക്കുത്തി, ചുണ്ട്, ലിപ്പ്, അതുപോലെ കണ്ണുകൾ, മാട്ടിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കളറ് സ്കിൻ ടോൺ കിട്ടാത്ത രീതിയിൽ നമ്മളിത് വേണം കൂട്ടി കൊടുക്കണം. ഒരു 12 ലെവലിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പല ഫോട്ടോയ്ക്കും ചേഞ്ച് വരാം, അതിനനുസരിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു 12 ലെവലിൽ കൊടുത്തിട്ടുണ്ട്, 12.5 ലെവലിൽ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഫിൽറ്ററിൽ പോയി ബ്ലറ് പോവുക. ബ്ലറിലുള്ള ഓപ്ഷൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമ്മൾ ഗാസിയൻ ബ്ലർ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്, അത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്ലറായിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് മതി, അധികം ബ്ലർ കൊടുക്കേണ്ട, ഒരു 3.5 ലെവലിലൊക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ ഐ ഇൻവെർട്ടർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഈ ഓപ്ഷൻസ് ആദ്യം കൺട്രോൾ ഐ അല്ലെങ്കിൽ ആദ്യം ഫിൽറ്ററിൽ പോയിട്ടുള്ള ഗസം ബ്ലർ കൊടുക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആദ്യം ചെയ്ത് കൊടുക്കണം എന്നുള്ള മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ മൂന്ന് ഓപ്ഷനാണ് നമ്മൾ സ്കിന്നിൻ്റെ റീടച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ഈ മൂന്ന് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നേരെ ഈ ലെയറിൻ്റെ മുകളിലായിട്ട് നോർമൽ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ നോർമൽ നമ്മൾ കൊടുത്തതിന് ശേഷം ഇതിൽ പല ഫിൽറ്റേഴ്സ് കാണാം, ഡാർക്ക്, മൾട്ടിപ്ലൈ, ലൈറ്റ്, സ്ക്രീന് ഇതൊക്കെ കാണാം. അതിന് താഴെ നമുക്ക് ആവശ്യമുള്ളത് ലീനർ ലൈറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ലീനർ ലൈറ്റുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇങ്ങനൊരു ലെവലിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഉണ്ട്, ഏഡ് ലെയർ മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ചെയ്ത ലെയറിൻ്റെ ഒരു പുതിയൊരു മാസ്ക് ചെയ്ത ഒരു ഓപ്ഷൻ വരും. ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മളിപ്പോൾ ഈ ചെയ്ത ഫിൽറ്റർ ഹൈപാസ് കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഈ നമ്മൾ സെലക്ട് ചെയ്ത മാസ്കിൻ്റെ കളറ് വൈറ്റാണ്, അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം
താഴെ ഇവിടെ ബ്ലാക്ക് ബ്ലാക്കും വൈറ്റുള്ള ഓപ്ഷൻ കാണാം കളർ കൊടുക്കുന്നത് അത് നമ്മൾ താഴെ ബ്ലാക്ക് താഴെ ആക്കിയിട്ട് കൺട്രോൾ ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെയർ ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടും അത് ബ്ലാക്ക് ആയപ്പോൾ തന്നെ നമ്മൾക്ക് നമ്മൾ ഹൈ പാസ് കൊടുത്തൊക്കെ ആ ലെയറിൻ്റെ ഉള്ളിൽ മാസ്ക് ആയി കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ തെളിഞ്ഞു കാണാൻ പറ്റും ഇനി നമുക്ക് ആ കൊടുത്ത ഹൈ പാസൊക്കെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഫേസ് സ്കിന്നിൽ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന ലെവലിലാണ് മാസ്ക് ഇത് ഇട്ടേക്കുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് എവിടെയൊക്കെയാണ് സ്കിൻ ടോൺ ടച്ച് ചെയ്യേണ്ടത് ആ ഭാഗങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ബ്രഷ് ചെയ്യാം അതിന് ബി അടിച്ചാൽ ബ്രഷ് കിട്ടും അല്ലെങ്കിൽ ബ്രഷിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിൽ ഒപ്പാസിറ്റി ഫ്ലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഓരോ ഫോട്ടോയ്ക്ക് നമ്മൾ എത്രത്തോളം കൊടുക്കണം എന്നുള്ളൊരു നമ്മുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് അതിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ പറ്റും ഓക്കെ അപ്പോൾ നമ്മളൊരു 50% ലെവലിലാണ് നമുക്കൊന്ന് നോക്കി നോക്കാം അതിനുശേഷം ബ്രഷിൻ്റെ വലിപ്പം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം അത് ഈ എൻട്രൻ്റെ ഓപ്ഷൻ അടിയിൽ ബ്രാക്കറ്റിലെ ഓപ്ഷനിലാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ബ്രഷ് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഓക്കെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ചെറിയൊരു രീതിയിൽ ഇതാവുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കാം ഈ ചെറിയ ഇല ഇത് വരുമ്പോൾ നമ്മൾ ബ്രഷിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ എല്ലായിടത്തും നമ്മൾ ബ്രഷ് ചെയ്ത് റീടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം നമുക്ക് അതിൻ്റെ സ്കിന്ന് പോവാതെ തന്നെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതിലൊരു ഷേപ്പും കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല അതുപോലെ ഹൈലൈറ്റിൻ്റെ ഓപ്ഷൻ ഹൈലൈറ്റൊക്കെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഡാർക്ക് ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നല്ലൊരു സ്കിൻ റിട്ടേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കളറിന് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഔട്ട് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമുക്കിന്ന് കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ഈ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തത്തിലും മറിച്ചായ ഒരു ലെയർ കിട്ടും അപ്പോൾ നമുക്ക് നേരെ ക്യാമറ റോയിൽ ഓപ്പൺ ചെയ്ത് വേറെ ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഓട്ടോ കൊടുക്കണുള്ളൂ ഓട്ടോ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ബ്ലാക്ക് ലെയർ കൊടുക്കുക
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്കറിയുന്ന രീതിയിലാണെങ്കിൽ മാക്സിമം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.